നിലപാടിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട് കെൽട്രോൺ. ടെൻഡർ ഇവാലുവേഷൻ റിപ്പോർട്ടും ഉപകരാർ കമ്പനികളുടെ വിശദാംശങ്ങളും കെൽട്രോൺ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരള സ്റ്റോറിക്ക് പിന്നിൽ വർഗീയ അജണ്ടയെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണകൂട സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് RSS ആണെന്നും കേരളത്തിലെ മതനിരപേക്ഷതയിൽ വിഷം കലക്കാനാണ് ശ്രമമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂച്ചക്കുട്ടി എന്ന പരിഹാസവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഒഞ്ചിയത്ത് നടന്ന രക്തസാക്ഷി ദിനത്തിൽ ചീറി വരുന്ന പുലിയുടെ രൂപത്തിലാണ് മുഖ്യമന്ത്രി പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ അദ്ദേഹം സർക്കാരിനെ സംരക്ഷിക്കുന്നത് BJP ആണെന്നും ആരോപിച്ചു. ബാർക്കോഴ കേസ് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് CBI സുപ്രീം കോടതിയെ അറിയിച്ചു. PL ജേക്കബ് എന്നയാൾ നൽകിയ ഹർജിയിൽ CBI കൊച്ചി യൂണിറ്റിലെ SP ആയ A ഷിയാസാണ് നിലപാട് അറിയിച്ചത്. കേരള സ്റ്റോറിക്കെതിരെ മുസ്ലിം ലീഗ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം. സിനിമയ്ക്കെതിരെ ലീഗ് ഇന്നോ നാളെയോ ഹൈക്കോടതിയെ സമീപിക്കും. കേരള സ്റ്റോറി പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്നും PMS സലാം. ദി കേരള സ്റ്റോറി ചലച്ചിത്ര വിവാദത്തിൽ പ്രതികരിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. 32,000 പെൺകുട്ടികളെ മതം മാറ്റി നാടുകടത്തിയെന്ന കണക്കിൽ തർക്കമുണ്ടെങ്കിലും IS റിക്രൂട്ട്മെന്റ് നടന്നുവെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എല്ലാ സിനിമയും വസ്തുതയല്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. മതപരിവർത്തന നിരോധന നിയമം വേട്ടയാടാനുള്ള ഉപകരണമായി മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 2000-ഓളം ക്രൈസ്തവ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. സ്ത്രീകളെ പോലും ആക്രമിക്കുന്ന സംഭവങ്ങളുണ്ടായി. വിദ്വേഷത്തെ സ്നേഹം കൊണ്ട് പരാജയപ്പെടുത്താൻ സഭയ്ക്കും വിശ്വാസികൾക്കും കഴിയട്ടെ എന്നും സതീശൻ പറഞ്ഞു. കരിപ്പൂരിൽ Air India Express വിമാനം പുറപ്പെടൽ വൈകി. കരിപ്പൂർ ദുബായ് വിമാനമാണ് പുറപ്പെടാൻ വൈകിയത്. രാവിലെ 8 മണിക്ക് പോകേണ്ട വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് വൈകിയത്. ഡോക്ടർ മിനി ഉണ്ണികൃഷ്ണൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് മികച്ച ഡോക്ടർക്കുള്ള പുരസ്കാരം വാങ്ങി വീട്ടിലേക്ക് മടങ്ങവൻ. ഞായറാഴ്ച രാത്രി കൊല്ലം കടവൂർ പാലത്തിന് സമീപത്തായിരുന്നു അപകടം. ഡോക്ടർ മിനി ഉണ്ണികൃഷ്ണനും കാർ ഡ്രൈവർ സുനിലുമാണ് മരിച്ചത്. വീണ്ടെടുക്കാനാകാതെ തകർന്ന കുടുംബങ്ങൾ വിവാഹമോചനത്തിനായി കാത്തിരിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കാമെന്ന് സുപ്രീം കോടതി. ഭരണഘടനയുടെ 142-ാം വകുപ്പ് പ്രകാരമാണ് വിവാഹമോചനം അനുവദിക്കുക. പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിന് 6 മാസത്തെ നിർബന്ധിത കാത്തിരിപ്പ് ഇനി ആവശ്യമില്ല. ജനസംഖ്യയിൽ ലോകത്തെ മഹാനഗരങ്ങളിൽ ഡൽഹി 2ാമത്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുംബൈയാണ് ജനസംഖ്യയിൽ 9-ാം സ്ഥാനത്ത്. നിലവിൽ മഹാനഗരങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 31 നഗരങ്ങളാണുള്ളത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ നിരോധിക്കണമെന്ന ഹർജി തള്ളി സുപ്രീം കോടതി. മതപരമായ ചിഹ്നവും പേരും ഉപയോഗിക്കുന്ന പാർട്ടികളെ നിരോധിക്കണമെന്ന ഹർജിയാണ് തള്ളിയത്. കാറിൽ തട്ടിയത് ചോദ്യം ചെയ്ത യുവാവിനെ ബോണറ്റിൽ വെച്ച് BJP MPയുടെ കാർ സഞ്ചരിച്ചത് 3 കിലോമീറ്റർ. ന്യൂഡൽഹിയിൽ ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. ബീഹാർ MP ചന്ദൻ സിംഗിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് $78 നിലവാരത്തിലെത്തിയതോടെ വിപണി വിലയിൽ പെട്രോൾ വിൽക്കാൻ സ്വകാര്യ കമ്പനികൾ തയ്യാറെടുക്കുന്നു. ഒരു വർഷത്തിനിടെ ഇതാദ്യമായാണ് സ്വകാര്യ ചില്ലറ വിതരണക്കാർ വിപണിയിൽ വില കുറയ്ക്കാൻ തയ്യാറായത്. ഇതോടെ പെട്രോളിന് ₹1 വരെ കുറവുണ്ടാകും. ബാർക്കോഴ കേസിൽ അന്വേഷണമാകാമെന്ന് സുപ്രീം കോടതിയിൽ നിലപാടറിയിച്ച CBI. ബാർക്കോഴ കേസിൽ CBI അന്വേഷണം എന്ന ആവശ്യം നേരത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു. സുപ്രീം കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണമാകാമെന്നാണ് CBI ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ധാരാപുരത്ത് BJPക്കുള്ളിലെ 2 ഗ്രൂപ്പുകൾ തമ്മിൽ സംഘർഷം. BJP തിരുപ്പൂർ സൗത്ത് ജില്ലാ കാര്യവാഹ് മംഗലം രവിയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൊങ്ങൂർ രമേശും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിൽ 2 നേതാക്കൾക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെസ്സിൽ പുതിയ താരോദയം. ചരിത്രത്തിലാദ്യമായി ചൈനയിൽ നിന്ന് ലോക ചാമ്പ്യൻ. കസാക്കിസ്ഥാനിൽ നടന്ന ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനയുടെ തിക്ലിറൻ നിലവിലെ ചാമ്പ്യനായ റഷ്യൻ താരത്തെ പരാജയപ്പെടുത്തി ലോക ചാമ്പ്യനായി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് സാമ്പത്തിക സഹായം തേടി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് എന്നിവർ വ്യവസായികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്തോ അമേരിക്കൻ വ്യാപാരികളും യോഗത്തിൽ പങ്കെടുത്തു. ആഭ്യന്തര കലാപം മൂർച്ഛിക്കുന്ന സുഡാനിലേക്ക് ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി പ്രതിനിധിയെ അയച്ചു. UN എമർജൻസി റിലീഫ് ചീഫിനെയാണ് അയച്ചത്. പ്രസിഡന്റിന്റെ കാലാവധി നീട്ടാൻ ഭരണഘടനാ ഭേദഗതി ചെയ്ത് ഉസ്ബെക്കിസ്ഥാൻ. കാലാവധി 14 വർഷത്തേക്ക് നീട്ടാനുള്ള ഭേദഗതിയാണ് ലക്ഷ്യം. ഇതിനായി ജനസംഖ്യയിൽ 3-2 ഭൂരിപക്ഷം ലഭിക്കാനുള്ള ജനഹിത പരിശോധന ആരംഭിച്ചു. കാനഡയെ സ്തംഭിപ്പിച്ച് ട്രഷറി ജീവനക്കാരുടെ സമരത്തിന് പരിസമാപ്തി. വേതന വർധനവടക്കമുള്ള വിഷയങ്ങളിൽ തൊഴിലാളി യൂണിയനുകളും സർക്കാരും തമ്മിൽ ഒത്തുതീർപ്പിലെത്തി. ജീവനക്കാർ ജോലിയിൽ പ്രവേശിച്ചു തുടങ്ങി. തോക്കുപയോഗിച്ചതിന് ചോദ്യം ചെയ്ത അയൽക്കാരായ 5 പേരെ വെടിവെച്ചു കൊന്ന അമേരിക്കക്കാരൻ ഒളിവിൽ. ടെക്സാസ് സംസ്ഥാനത്താണ് കൊലപാതകമുണ്ടായത്. അക്രമി ഇപ്പോഴും ഒളിവിലാണ്.